നമസ്കാരം. കോൺഗ്രസിന്റെ അധ്യക്ഷനാകാൻ പോകുന്ന അല്ലെങ്കിൽ അധ്യക്ഷനാകണം എന്ന് നേതാക്കൾ ആഗ്രഹിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി, സ്ത്രീകൾ സൂക്ഷിക്കണോ അല്ലെങ്കിൽ പെൺകുട്ടികൾ സൂക്ഷിക്കണോ എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നമുക്ക് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി കാണിക്കുന്ന കാര്യങ്ങൾ, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, കടലിൽ ചാടുന്നു, മീൻ പിടിക്കുന്നു, തമിഴ്നാട്ടിൽ പോയി തൈര് എന്ന് പറയുന്നു, അവിടെ തൈര് സാദം ഉണ്ടാക്കുന്നു, വെങ്കായ സാദം ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ, ഇതൊക്കെയാണോ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്, ജനങ്ങളെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വേറെ. അതിപ്പോൾ മറ്റ് ഇപ്പൊ തമിഴ്നാട്ടില് ഇപ്പോൾ തൈര് സാദം ഉണ്ടാക്കിയതുകൊണ്ട് ചിലപ്പോൾ 5 വോട്ട് കൂടുതൽ കിട്ടിയേക്കാം, പക്ഷെ കേരളത്തിൽ വന്ന് കടലിൽ ചാടിയതുകൊണ്ടും മീൻ പിടിച്ചതുകൊണ്ടുമൊന്നും അധികം വോട്ട് കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോ രമേശ് ചെന്നിത്തലയോ രാഹുൽ ഗാന്ധിക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. അതൊക്കെ അന്നത്തെ കാര്യം, അവിടെ നിൽക്കട്ടെ. ഇക്കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര എം പി ആയിരുന്ന, അതായത് സ്വതന്ത്രനായി ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇടുക്കിയിലെ എം പി ആയിരുന്ന ശ്രീ ജോയ്സ് ജോർജ് നടത്തിയ പരാമർശമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നത്. രാഹുൽ ഗാന്ധിയെ സ്ത്രീകളും പെൺകുട്ടികളും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ജോയ്സ് ജോർജ് പ്രസ്താവന നടത്തിയത്. ഇടുക്കി എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. രാഹുൽ ഗാന്ധി സ്ത്രീകൾ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ പോകൂ, സ്ത്രീകളുടെ കോളേജുകളിൽ മാത്രമേ പോകൂ, സ്ത്രീകൾ കെട്ടിപ്പിടിക്കാൻ വന്നാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും, സ്ത്രീകളെ എവിടെ കണ്ടാലും കെട്ടിപ്പിടിക്കും എന്നൊക്കെ ഉള്ള മാധ്യമ വാർത്തകളും ചില ഗോസിപ്പുകളും ഒക്കെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അല്ല, രാഹുൽ ഗാന്ധി അവധിയെടുത്ത് മുത്തശ്ശിയെ കാണാൻ ഇറ്റലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് മക്കാവിലും ബാങ്കോക്കിലും പട്ടായയിലും പോയ കഥയൊക്കെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ തന്നെ പലപ്പോഴും പറഞ്ഞ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഈ സുഖവാസ കേന്ദ്രങ്ങളിൽ പട്ടായ എന്നൊക്കെ പറഞ്ഞാൽ സെക്സ് ടൂറിസത്തിന്റെ ഏറ്റവും മകുടമായ ഒരു തലസ്ഥാനമാണ് തായ്ലൻഡ് എന്ന രാജ്യത്തെ പട്ടായ, അതുപോലെ ബാങ്കോക്ക്, മക്കാവു, ഇവിടെയൊക്കെ ടൂറിസം എന്ന് പറയുന്നത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ സ്ഥലം കാണാനോ ബീച്ച് കാണാനോ ആയിരിക്കില്ല രാഹുൽ ഗാന്ധി പോയത് എന്ന് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? ഏതായാലും കോൺഗ്രസിന്റെ രാജകുമാരൻ നുണക്കുഴിക്കവളുമായി സ്ത്രീകൾ പഠിക്കുന്ന കോളേജിൽ, പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജുകളിൽ മാത്രം എത്തുന്നതിനെയാണ് അല്ലെങ്കിൽ എത്തുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ജോയ്സ് ജോർജ് എം പി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ, ഇപ്പോൾ ഡീൻ കുര്യാക്കോസ്, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. നമുക്ക് ജോയ്സ് ജോർജ് പറഞ്ഞത് എന്താണ് എന്ന് ഒന്ന് വെറുതെ നോക്കാം. ഇത് ഒരാളെ വ്യക്തിപരമായി അവഹേളിക്കാൻ വേണ്ടിയല്ല, ഒരാളെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തി. അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ രാഷ്ട്രീയ കേരളം എങ്ങനെ ചർച്ച ചെയ്യുന്നു, ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് മാത്രമാണ് ഇത് വാർത്തയായത്. കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ സ്ത്രീകൾ സൂക്ഷിക്കണമെന്ന് ഇടുക്കി മുൻ എം പി, ഇടതുപക്ഷ എം പി ജോയ്സ് ജോർജ് പറയുന്നു. രാഹുൽ വിദ്യാർത്ഥിനികളുമായി സംവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ വിമർശനം. ഉടുമ്പൻചോല മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ എം എം മണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ജോയ്സ് ജോർജ് എം പി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. ഇടുക്കി ഇരട്ടയാറിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുൻ എം പി. പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജുകളിൽ മാത്രമേ രാഹുൽ പോവുകയുള്ളൂ, പെൺകുട്ടികളെ വളഞ്ഞും നിവർന്നും നിൽക്കാൻ രാഹുൽ പഠിപ്പിക്കും, വിവാഹം കഴിക്കാത്ത രാഹുൽ കുഴപ്പക്കാരനാണെന്ന ആയിരുന്നു ജോയ്സ് ജോർജിന്റെ പരാമർശം. അതേസമയം അവരവന്റെ സ്വഭാവമാണ് മറ്റുള്ളവർക്കെന്ന് ജോയ്സ് തെറ്റിദ്ധരിച്ചതാകുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. ഇതിനകത്ത് പോകുന്നതിലല്ല പ്രശ്നം, കോളേജുകളിൽ പോകുന്നതിലല്ല, അവരെ കരാട്ടെ പഠിപ്പിക്കുന്നു, അവരെ പ്രതിരോധ സംവിധാനങ്ങൾ പഠിപ്പിക്കുന്നു, അവരെ നിവർന്നു നിൽക്കാൻ പഠിപ്പിക്കുന്നു, വളഞ്ഞു നിൽക്കാൻ പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ട കാര്യമാണോ? നമ്മൾ അതിലേക്കാണ് വരുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ സേവിക്കലാണ്, ജനങ്ങളെ മനസ്സിലാക്കലാണ്, ജനങ്ങൾക്കൊപ്പം നിൽക്കലാണ്, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നൽകലാണ്. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പൊതുജീവിതം എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. അതിപ്പോൾ പാരമ്പര്യമായി ഈ സ്ഥാനം കൈവന്ന രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലാകുമോ എന്നറിയില്ല. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ചില വെകിളികൾ കാണിക്കാനല്ലാതെ ജനങ്ങൾക്കൊപ്പം നിന്ന് പറയാൻ ഒന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഫാക്റ്റുകൾ തെറ്റിദ്ധരിച്ച് പറയുന്നു, അതായത് തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ മോദിയെ കുറെ കുറ്റം പറയും. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല, കാരണം കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇതിനപ്പുറം നിന്നാൽ സി പി എം കോൺഗ്രസ് ബാന്ധവമാണ്. ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. തമിഴ്നാട്ടിലാണെങ്കിലോ എസ് ഡി പി ഐ, ഡി എം കെ, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ വർഗീയ സംഘടനകളും സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അവിടെ എ ഡി എം കെക്കും ബി ജെ പിക്കും ഒക്കെ എതിരെയാണ് ഇവർ നിൽക്കുന്നത്.
അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ പിണറായി വിജയനെയോ പിണറായി സർക്കാരിനെയോ കുറ്റം പറഞ്ഞിട്ട് അപ്പുറത്ത് മാറി ഇടതുപക്ഷത്തെ ഗുണകരമായ കാര്യങ്ങളും ഇടതുപക്ഷത്തെ സ്വാധീനിച്ചു പറയലും ബംഗാളിൽ ചെന്നാലും ഇതുതന്നെ സ്ഥിതി എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഗതികെട്ട കോൺഗ്രസിന് ഗതികെട്ട കോൺഗ്രസിന്റെ ഗതികെട്ട ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ രാഷ്ട്രീയ ഭാരതത്തിൽ അവതരിച്ചു കാണുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യം. ജോയ്സ് ജോർജ് പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. എം എം മണി ഇതിനു മുൻപ് പല പരാമർശങ്ങൾ ഇതുപോലെ നടത്തിയിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള പരാമർശങ്ങൾ എം എം മണി നടത്തിയിട്ടുണ്ട്. അപ്പോൾ എം എം മണിയുടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയാണ് ജോയ്സ് ജോർജ് ഈ ഒരു വിഷയം അവതരിപ്പിച്ചത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. എന്തായാലും പെണ്ണുങ്ങളെ കരാട്ടെ പഠിപ്പിക്കുന്നതും പ്രതിരോധ സംവിധാനങ്ങൾ പഠിപ്പിക്കുന്നതും ഒന്നും വയനാട്ടിലെ എം പി അല്ലെങ്കിൽ അമേഠിയിൽ തോറ്റ എം പി ആണ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന് നാണക്കേടാണ്, സോണിയാഗാന്ധിക്ക് നാണക്കേടാണ്. പലപ്പോഴും പല ട്രോളുകളും കണ്ടിട്ടുണ്ട്, ഇതിനു പകരം വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് സോണിയാഗാന്ധി ചിന്തിക്കുന്ന ചില ട്രോളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ജോയ്സ് ജോർജിന്റെ രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനമായിട്ട് കൂട്ടിയാൽ പോലും ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ഈ കടലിൽ ചാടുന്നതും പൊറോട്ട കഴിക്കുന്നതും ഏത്തക്കാപ്പം കഴിക്കുന്നതും അതുപോലെ തന്നെ തൈര് സാധം ഉണ്ടാക്കുന്നതുമൊക്കെ ഇവിടെ പൊതുജനങ്ങൾ കാണുന്നില്ലേ. ഇതൊക്കെ ആൾക്കാരിൽ വലിയ മതിപ്പുണ്ടാക്കും എന്നുള്ള ധാരണയിലാണ് ഈ യുവരാജകുമാരൻ ഇതൊക്കെ ചെയ്യുന്നത് എങ്കിലും അത് തെറ്റാണ്, അത് ജനങ്ങൾ പരിഹസിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനു അഭിഷേക് സിംഗ്വിയും കപിൽ സിബലും ഒക്കെ ഇതിനു മുൻപ് പറഞ്ഞു കൊടുത്ത് കാണും. പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ കോൺഗ്രസിനെ എങ്ങനെങ്കിലും തകർത്ത് തരിപ്പണമാക്കണം എന്ന ചിന്തയിൽ മാത്രം മുമ്പോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിയോട് എന്തു പറയാൻ. എന്തായാലും തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മഖാവൂലേക്കോ ബാങ്കോക്കിലേക്കോ പട്ടായയിലേക്കോ പോകുമായിരിക്കും. പക്ഷേ സെന്റ് തെരേസാസ് കോളേജിൽ വന്ന് പെൺകുട്ടികളെ ആയോധനകല പഠിപ്പിക്കുന്ന വിദ്യ എന്തായാലും അതത്ര സുഖകരമായ കാര്യമായി തോന്നുന്നില്ല. അതിനിപ്പോൾ ജോയ്സ് ജോർജ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പിന്നെ ജോയ്സ് ജോർജിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചൊക്കെ ഡീൻ കുര്യാക്കോസിനെ അറിയുള്ളൂ, നമുക്കറിയില്ല. രാഹുൽ ഗാന്ധിയുടെ വ്യക്തി ജീവിതം ഒരു തുറന്ന പുസ്തകമായതുകൊണ്ട്, മലർക്ക തുറന്നു വെച്ച് ആർക്കും തുറക്കുകയും അടക്കുകയും വായിക്കുകയും ചെയ്യാവുന്ന പുസ്തകമായതുകൊണ്ടാണ് ചിലപ്പോൾ ജോയ്സ് ജോർജ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് തോന്നുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഇത്തരം ലീലാവിലാസങ്ങളും ഇത്തരം കഥകളും ഇത്തരം സംഭവവികാസങ്ങളും രസകരമായ കാര്യങ്ങളും കൗതുകകരമായ കാര്യങ്ങളും ഒക്കെ ഇനിയും കാണേണ്ടി വരും, ഉറപ്പാണ്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് നന്മകൾ നേരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.